നമസ്കാരം. ദേവി ഭാഗവതം ഭാഗം 493 493. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണ നമ. ഓം ശ്രീ മഹാദേവി നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമസ്തുതേ. ഇവിടെ ദേവി ഭാഗവതം 11-ാം സ്കന്ധത്തില് 20-ാം അധ്യായം ബ്രഹ്മയജ്ഞാദി കീർത്തനം എന്നുള്ളതില് 4-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 5-ാമത്തേല് 2 വരി ചൊല്ലിയിട്ടുണ്ട്. അത് പറയാം മനസ്സിലായില്ലേ? എന്തായി? വിമുക്തി അണയാൻ സർവപാപവും തീർന്നു കെട്ടുവാൻ സൂത്രോക്ത ദേവ പ്രീത്യർത്ഥം ബ്രഹ്മയജ്ഞം നടത്തുവൻ. ബ്രഹ്മയജ്ഞം നടത്തണം. ബ്രഹ്മം നമ്മളെ ആത്മാവന്നെ. അതിനെയാണ് നമ്മളെ എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. അതെങ്ങനെയാ എന്ന് 3 ഗായത്രി അഗ്നിമീളേ ദിവിന്നെയും അതങ്കേ ദിയും അവണ്ണം അഗ്നിവൈ എന്ന മന്ത്രവും മഹാവ്രതാധികം പിന്നെ പന്ഥാ ഏതശ്ച സൂക്തവും മഘവൻ മന്ത്രവും സംഹിതായാശ്ചേതി വിദാദിയും മഹാവ്രതസ്യേതി മന്ത്രം മിഷ്യേതോർജ്ജതി മന്ത്രവും അഗ്നഹായാഹീതി മന്ത്രം ശംനോ ദേവീതി മന്ത്രവും വൃദ്ധിരാദൈ ചെന്ന സൂത്രത്തെയും പിന്നെ ജപിക്കണം. ഇതാണ് പറഞ്ഞത്. വേദത്തിൽ പറഞ്ഞ പോലെ എന്ന് പറയാൻ കാരണം എന്നും 3 ഗായത്രിയും അഗ്നിമീളേതി പിന്നെയും. അഗ്നിമീളെ ആ ഇൻവെർട്ടഡ് കോമയിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ മന്ത്രങ്ങളുടെ തുടക്കം. ആ മന്ത്രങ്ങളെ അഗ്നിമീളേതി പിന്നെയും യതങ്കേതിയും ഔവണ്ണം അഗ്നിവേ എന്ന മന്ത്രവും മഹാവ്രതാധികം പിന്നെ പന്ഥ ഏതശ്ച സൂക്തവും മഘവൻ മന്ത്രവും സംഹിതായശ്ചേതി വിദാദിയും മഹാവ്രതസ്യേതി മന്ത്രം മിഷേത്തോർജേതി മന്ത്രവും ആത്മ ആയാഹീതി മന്ത്രം ശംനോ ദേവീതി മന്ത്രവും വൃദ്ധിരാദേ ചെന്ന സൂത്രത്തെയും പിന്നെ ജപിക്കണം. ഇനി ശിക്ഷയെ ഓതാം ഞാൻ പഞ്ചവത്സര എന്നതും. എന്താണ് ഈ പഞ്ചവത്സര എന്ന് പറഞ്ഞാൽ? സ്കൂളിൽ പഠിച്ച പഞ്ചവത്സരം അല്ല. എന്നാ പിന്നെ ഏതാ പറയാം? ഇവിടെ പറയുന്നുണ്ട് മാതി മാതിരാന്തം സതജഭന ഗൗ സതജഭന ഗൗർ മേത്തി അക്ഷരങ്ങളും അതാതോ ബ്രഹ്മജിജ്ഞാസാദി സൂത്രവും അവിധം തശ്ചം യോ മന്ത്രവും ചൊല്ലി ബ്രഹ്മാവിനെ നമിക്കുക. ഒക്കെ സൂത്രവാക്യങ്ങളാണ് പറയണത്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? പഞ്ചവത്സര എന്നത് മാതിരാന്തം, മാ മുതൽക്ക് രാ വരെ ഉള്ളത്. സതജ ഭസ്നഗോയുമത്യക്ഷരങ്ങളും അതാതോ ബ്രഹ്മജിജ്ഞാസാദി അസാദ് ആകസൂത്രവും അവിധം തച്ഛം യോ മന്ത്രവും ചൊല്ലി ബ്രഹ്മാവിനെ നമിക്കുക. അപ്പം ഇതെല്ലാം എപ്പോഴാണ് സാധിക്കുക നമുക്ക്? ഇങ്ങനെ യൂട്യൂബ് പറഞ്ഞാലൊന്നും ഇത് മനസ്സിലാവില്ല. ഈ ഇത് ഇതൊരു ടെക്നിക്കാലിറ്റിയാണ്. ഇത് ഗുരുകുല വിദ്യാഭ്യാസ പ്രകാരം ഇരുന്ന് പഠിപ്പിച്ചിട്ട് വേണം ഈ ബ്രഹ്മാനുസന്ധ ഈ പറഞ്ഞ ബ്രഹ്മയജ്ഞം നടത്താൻ. അല്ലാണ്ട് ഇത് നോക്കിയിട്ട് ബ്രഹ്മയജ്ഞം നടത്താൻ പറ്റില്ല. പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പം നമ്മുടെ ഉദ്ദേശം എന്താ? ഓരോ പുരാണങ്ങളിലും ഏതെല്ലാം വിധത്തിൽ
ഈ ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യാനുള്ള പ്രായോഗിക ശാസ്ത്ര അതെ പ്രായോഗിക ശാസ്ത്രത്തെ പറഞ്ഞ് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കൽ മാത്രം. അതാദ്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ദേവതർപ്പണവും ചെയ്ത് വലം വെച്ച ശുകൂപ്പുക തുഴ പ്രജാപതി ബ്രഹ്മദേവദേവന്മാരും ഋഷീന്ദ്രരും ഓങ്കാരവും. അപ്പൊ ഈ ഓങ്കാരവന്നത്തിനൊക്കെ സത്യത്തില് ഈ നദികളൊക്കെ സൂക്ഷ്മ വിട്ട് സ്ഥൂലായിട്ട് സ്ത്രീരൂപത്തിൽ വരാൻ സാധിക്കും എന്ന് പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഓങ്കാരം എന്ന് പറഞ്ഞാൽ അതും ഒരു രൂപം എടുത്തിട്ട് വരാൻ പറ്റും. ഇപ്പൊ എങ്ങനെയാണ് പർവ്വതങ്ങളൊക്കെ ഓരോ ഋഷീശ്വരന്മാരുടെ യജ്ഞങ്ങൾ വരുന്നില്ലേ ഓരോരുത്തരുടെ രൂപം ധരിച്ചിട്ട്, അതേപോലെ ഓങ്കാരവും അതേ മട്ടിൽ ഛന്ദസ്സുകൾ സമസ്തവും വഷൽക്കാരം വ്യാകൃതികൾ സാവിത്രിയും അതിൽ പരം ഗായത്രി യജ്ഞങ്ങൾ ഭൂമി നാഗലോകവും അവിധം അന്തരീക്ഷം ദിനം രാത്രി സാഖ്യന്മാരും അനന്തരം. ഇവർക്കൊക്കെ ഇവരൊക്കെ ഉണ്ടാവും ബ്രഹ്മയജ്ഞം ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഭാഗവതം ഇപ്പൊ നമ്മൾ ഇപ്പൊ യൂട്യൂബിൽ പറയുകയാണെങ്കിലും ഈ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉച്ചരിക്കണത്? അവിടെ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ കണ്ടീഷന് അറ്റ്മോസ്ഫിയർ കണ്ടീഷനെ ത്രസിപ്പിക്കാൻ സാധിക്കും. അതിങ്ങനെ കമ്പിയില്ല കമ്പി കൂടെ എവിടെയൊക്കെ കിട്ടും? എവിടെയൊക്കെ വൈഷ്ണവചിത്തന്മാരുണ്ടോ അല്ലെങ്കിൽ ദേവി ഉപാസകന്മാരുണ്ടോ അല്ലെങ്കിൽ ശിവപുരാണെങ്കിൽ ആണെങ്കിൽ ശിവഭക്തന്മാരുണ്ടോ അവർക്ക് കിട്ടും. അവര് എവിടെ അത് നടക്കണത് എന്നുള്ള സ്ഥലത്ത് അവിടെ എത്തും. അപ്പൊ നമ്മള് നിഷ്കാമായിട്ട് ചെയ്യുകയാണെങ്കിലും അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടും. അത് ഡോളർ കണക്കിലല്ല, ശാന്തിയായിട്ട്. ഡോളർ ഉള്ളവരൊക്കെ ഉണ്ട്. ഈ എനിക്ക് ഒരു കാര്യം പറയാം, ഞാൻ അറിയുന്ന പല പണക്കാരും ശാന്തി സമാധാനം ഇല്ലാണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, പട്ടാമ്പി താൻ എങ്ങനെ ഇങ്ങനെ ചിരിച്ചും കൊണ്ടിരിക്കണത്, അല്ലെങ്കിൽ വേറൊന്നും അറിയണം അവർക്ക്, തനിക്ക് വയസ്സ് സപ്തതിക്കായെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ തൻ്റെ ഉള്ളിലിരിപ്പ്, അതായത് ഈ ചെറിയും കളിയൊക്കെ കണ്ടാൽ ഇപ്പോഴും താൻ ആ കുട്ടിക്കാലത്തെ മാതിരിയാണ്. അത് കേൾക്കുമ്പോൾ ഐ സല്യൂട്ട് മൈ ഗോഡ് ഇൻ മീ, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ ഞാൻ എന്ത് ചെയ്യണു, നമസ്കരിക്കണം. ഗോഡ്ലിനെസ്, ഗോഡല്ല ഗോഡ്ലിനെസ്, ഞാൻ ഈശ്വരവാദിയല്ല, ഞാൻ ആരാ നാസ്തികനല്ല കേട്ടോ, ഞാൻ അതും പറയാം. നിരാകാരത്തിലാണ് ബ്രഹ്മം എന്ന് ഞാൻ അടിയുറച്ച് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഭഗവാൻ പല രൂപത്തിലും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ സകാരത്തിൽ വരാം, അത് വേറെ കാര്യം. അല്ലാണ്ട് നമ്മൾ സകാരത്തിൽ ഭഗവാനെ ആനയിച്ചാൽ ആ സമയം വെറുതെ വേസ്റ്റ് ആവും എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. സകാരത്തിൽ നമ്മൾ കാണരുത്, നിരാകാരത്തിൽ കാണിൽ അനുഭവിക്കാൻ പറ്റും ഉറപ്പാ. അപ്പോൾ എന്താ ചേട്ടൻ ഇവിടെ പറഞ്ഞത്? എല്ലാവരും ഈ പറഞ്ഞവരെ ഒന്നുകൂടി പറയാം. ഓങ്കാരവും അതേ മട്ടിൽ ഛന്ദസ്സുകൾ സമസ്തവും വഷൽക്കാരം വ്യാകൃതികൾ സാവിത്രിയും അതിൽ പരം ഗായത്രി യജ്ഞങ്ങൾ ഭൂമി നാഗലോകവും. സ്വർഗലോകമൊക്കെ ഇറങ്ങി വരും ആൾക്കാർ. അവിധം അന്തരീക്ഷം, അന്തരീക്ഷത്തിൽ കോടാനു കോടി ആൾക്കാരുണ്ട്, അവരെത്തും. ദിനം രാത്രി സാഖ്യാന്മാരും അനന്തരം സിദ്ധർ ആഴികളും സമുദ്രങ്ങൾ, സിദ്ധന്മാരെ ആഴികൾ, പിന്നെ പുഴകളും പുഴയും പർവ്വതങ്ങളും അപ്സരസുകൾ ഗന്ധർവർ ക്ഷേത്ര ഔഷധി വനങ്ങളും. തുളസി ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ക്ഷേത്രങ്ങൾക്ക് വേണ്ടത് ഔഷധങ്ങൾ, അതായത് പിന്നെ പൂക്കൾ. ക്ഷേത്ര ഔഷധി വനങ്ങളും നാഗം പക്ഷികൾ ധേനുക്കൾ സാധ്യന്മാർ വിപ്രയക്ഷരും രക്ഷോഭൂതങ്ങളും തൃപ്തരാകാൻ ചെയ്യുക തർപ്പണം. ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ ലോകത്തുള്ള പ്ലസ് മൈനസ് എന്തൊക്കെയുണ്ടോ അവരൊക്കെ തൃപ്തി അടയണം. മനസ്സുകൊണ്ട് ലോകാ സമസ്ത സീനോ ഭവന്തു എന്ന് പറഞ്ഞുണ്ടാവുന്ന ഒരു സന്തോഷം,
എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. എന്നെ രക്ഷിക്കലല്ല അദ്ദേഹത്തിൻ്റെ പണി എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. ഈശ്വരൻ സാർവത്രികനാണെന്നും സർവജ്ഞനാണെന്നും ഈശ്വരിയും സർവജ്ഞനും എല്ലാ സ്ഥലത്തുള്ളവളാണെന്നും അത് ശക്തിസ്വരൂപിണിയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്, ഇതര ജീവികളിലുണ്ട്, അവരവർ ചെയ്യുന്ന സത്പ്രവർത്തികൾക്കനുസരിച്ചിട്ടേ ഫലം കിട്ടൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എത്ര രൂപ ഹുണ്ടിയിലിട്ടു അത് പോയി. കാരണം ഭഗവതിക്കും ഭഗവാനും ഈശ്വരനും പണം ആവശ്യമില്ല. ആ പണം നമ്മൾ എന്ത് ചെയ്യണം? അവരവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സുമനസ്സുകൾ, നിർധനരെ, നമ്മളെക്കാൾ നിർധനന്മാര് നമുക്ക് കുടുംബത്തിലുണ്ടാവും, അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ കണ്ട് വാട്സപ്പിലും പേപ്പറുകളിലും ഒക്കെ വരുന്ന ധനസഹായ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. പേരിനും പെരുമയ്ക്കും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. അത് കഴിഞ്ഞാൽ സുമനസ്സകളാകുന്ന സ്വന്തം കൂടപ്പറപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ നാട്ടിലുള്ളവർ, അവരേനൊന്നും കാണാതെ കണ്ട് അവരുടെ ആവശ്യങ്ങളെ ഒന്നും കാണാതെ കണ്ട് നമ്മൾ തിരുപ്പതിയിൽ ഒരു 5000 ഒരു 50000 കൊണ്ടിട്ടിട്ട് യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ദാ 48 ലക്ഷത്തിന് ഇല്ലേ ഒരു വലിയൊരു മാല. ആ മാലയുടെ വലിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ശബരിമല സാസ്താവിനെ കാണില്ല പിന്നെ. അത്രയും വലിയ മാല ഇതെങ്ങനെ ധാരണം ചെയ്യാൻ എനിക്കറിയില്ല. അതിപ്പോൾ ഒന്ന് കാണുണ്ടായി. ശബരിമല ക്ഷേത്രം മാത്രമല്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള പൂങ്കാമനവും ഒക്കെ എന്താ പറയുക, കഷ്ണം കഷ്ണമാക്കി വിറ്റ് കാശാക്കാനാണ് ആൾക്കാർ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ വരുമാനം അല്ല, അതേമാതിരി തന്നെ തിരുവിതാംകൂർ അല്ല തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലത്തെ എന്താ പറയുക വലിയൊരു നിധി പണ്ട് അത് കാത്തു സൂക്ഷിക്കാൻ ചിലവുണ്ടായിരുന്നു. ഇപ്പോൾ 1,000,000 രൂപയാണ് ചിലവാവണത്. കാരണം എന്താ? അതങ്ങനെയാണ്. അത് അപ്പം അങ്ങനെ ആവരുത്. ഇതിനൊക്കെ നമ്മുടെ വീക്ക്നെസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇൻ ജനറൽ നമ്മൾക്ക് എന്താണെന്നാ പറയുക, എന്തില്ല എന്നാ പറയുക, നമ്മൾക്ക് ഏകോപനം, ഒന്നായി തീരാൻ, എപ്പോഴും വിഘടിച്ച് നിൽക്കാനോ ഓരോരുത്തർക്കും ഇഷ്ടം. അങ്ങനെ ആവരുത്. നമ്മൾ ഏകോപിക്കണം, അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം എന്താ ഇവിടെ അപ്പോൾ ലോകാസമസ്താസ് ഇങ്ങനെ പോകുന്നു. ജീവജാലങ്ങളെയൊക്കെ ഒക്കെ തൃപ്തി ഉണ്ടാവുന്ന കൂട്ടത്തിൽ തർപ്പണം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ടാണ് നാഗം പക്ഷികൾ ധേനുക്കൾ സാധ്യന്മാർ വിപ്രയക്ഷരും രക്ഷോഭൂതങ്ങളും തൃപ്തരാകാൻ, അവർ ഇവരൊക്കെ തൃപ്തരാവണം. ഭാവന ഉണ്ടെങ്കിലും കാലത്ത് കുളിച്ചാൽ ഒരു 10 മണി അരി വെള്ളത്തിൽ നനച്ച് ഓം സദ 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 സദായേ നമാ. ഈ സ്വധ ആരാ? പിതൃക്കളുടെ ഭാര്യയാണ് സ്വധ. അപ്പൊ ഓം സദ സദ സദായേ നമാ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് കുറച്ച് അരിമണികള്. അപ്പൊ എന്താ, അത് തിന്നുന്ന ഇറുമ്പും അണ്ണാറക്കുട്ടനും ഈ ചാണകക്കിളിയും കാക്കിയും അവരൊക്കെ നമ്മളെ പോലെ ജീവന്മാരാ. അവരുടെ തൃപ്തി നമ്മൾക്ക് ബ്ലെസ്സിങ് കിട്ടുന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത്. അതിനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. അപ്പോ രക്ഷോഭൂതങ്ങളും തൃപ്തരാകാൻ ചെയ്യുക തർപ്പണം പൂണൂൽ നിവീതമായി പിന്നീട് ഋഷി തർപ്പണമേകുക സദർച്ചികൾ ഗൃത്സമതൻ മാധ്യമന്മാരും അങ്ങനെ വിശ്വാമിത്രൻ വാമദേവൻ ഭരദ്വാജനും അത്രിയും വസിഷ്ഠൻ പ്രഗാഥാഖ്യൻ പവമാന്യൻ അതിൽ പരം ക്ഷുദ്രസൂക്തർ മഹാസൂക്തർ സനകർഷി സനകന്ദൻ സനന്ദനൻ സനൽകുമാരനും പിന്നെ സനാതനനും അവിധം കപിലാസുരിനാമാക്കൾ പഞ്ചശീർഷി ബോഹലി പ്രാചീനാവീദനന്മാർക്കും തർപ്പണം ചെയ്യുക. പണ്ട് ഈ തർപ്പണം ആർക്കൊക്കെ ചെയ്യണമെന്ന്
അല്ലേ, ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ ഒരു വൈദഗ്ധ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പഠിച്ചവർക്ക് പിന്നെ വേറെ സി എ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ സി എയും സയന്റിസ്റ്റും അല്ലെങ്കിൽ ഒക്കെ ആവണത്? ജീവിതമാർഗത്തിനുള്ള വഴിയല്ലേ, ജീവിതമാർഗത്തിന് വഴി ദൈവം വെച്ചിട്ടുണ്ട്. അത് എത്രയെന്ന് നമ്മൾ അനുമാനിക്കണേലാണ് തെറ്റ്. അതെ, ചിലവർ പറയും എനിക്ക് അതെ രണ്ട് മൂന്ന് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ധാരാളം പണമൊക്കെ ഉണ്ടാവും, ഭർത്താവിന് ഇൻകം ടാക്സ് കൊടുത്തിട്ട് മതിയാവില്ല, അത്രയും ശമ്പളമുണ്ട്. എന്നാലും ഭാര്യ പറയുകയാണ് എനിക്ക് ഉള്ളത് തന്നെ വേണം എനിക്ക് എന്ന് നിർബന്ധിക്കരുത്. അപ്പം നമ്മുടെ മനസ്സിനൊരു വ്യാപകത്വം വേണം. ഞാൻ സമ്പാദിച്ചിട്ടില്ലെങ്കിലും അർഹതപ്പെട്ടവരുടെ എന്താണെന്നാ പറയുക, അർഹതപ്പെട്ടവർ ഡിപ്പെൻഡാണ് ഞാൻ, അവരെന്നെ കൈവിടില്ല എന്നുള്ളൊരു ബോധമൊക്കെ വേണ്ടേ. ആ ബോധം ഇല്ലാതെ കണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് അർഹതപ്പെട്ടവർക്ക് ഒന്നും എത്തിക്കാതെ കണ്ട് കാശ് കൂട്ടി വെക്കണം എന്നുള്ളൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാവുക. അത് തെറ്റാണ്, അതാ പറയാൻ കാരണം. നാളത്തെ സ്ഥിതി നമുക്കറിയില്ല. അതറിയുന്ന ഒരാളാണ് നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ ചൈതന്യത്തിന് അറിയാം നാളെ ഇവൻ എങ്ങനെയാ പോവുക എന്നുള്ളത്. അദ്ദേഹം ഇരുന്ന് ചിരിക്കലുണ്ടാവും ഓരോരുത്തരുടെ ഗോഷ്ടിത്തരങ്ങൾ കാണുമ്പോൾ. അതാ പറഞ്ഞത്. അപ്പൊ എന്തായി കപിലാസുരസു, അപ്പൊ പഞ്ചശീർഷി ഭോഹലി പ്രാചീന വീദ്യനന്മാർക്കും തർപ്പണം ചെയ്ത് പിന്നെയും പൈലസൂത്രയുധം ഭാഷ്യം മഹാഭാരതവും തഥാ സുമന്തു ജൈമിനി തഥാ വൈശംഭായനനാം ഋഷി ധർമാചാര്യന്മാരിവരും തോഷിക്കാൻ ചെയ്ത തർപ്പണം. ഈ മഹാഭാരതവും അതേമാതിരി പുരാണ കഥാപാത്രങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തർപ്പണം ചെയ്യണം. അതിനാണ് ഒരു മൂന്ന് കുത്തുവള്ളം ലോകാസമസ്താസീനോ ഭവന്തുന്ന് സനാതന ധർമ്മിഷ്ഠന്മാർക്ക് ചുരുക്കി പറയണ്ടായി. അതെന്തുകൊണ്ട് നമ്മൾ ചെയ്യണില്ല? എൻ്റെ എന്നും എനിക്കേതെന്നുള്ള മമത വിട്ട് പ്രീതികരമായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് സനാതന ധർമ്മം എന്നുള്ളത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണില്ല? അപ്പോ ധർമാചാര്യന്മാരിവരും ദോഷിക്കാൻ ചെയ്ത തർപ്പണം ജാനന്തി ശാകലൻ ഗാർഗ്യൻ ഗൗതമൻ പിന്നെ ബാഹവി വാബ്രവ്യൻ പിന്നെ മാണ്ഡവ്യൻ മാണ്ഡുകേയൻ അതിൽ പരം ഗാർഗി വാചഗ്നവി തഥാ ബടവാ പ്രാതിധേരിയും മൈത്രേയിയാം സുലഭയും കഹോലനും അതിൽ പരം കൗശീതകം മഹാകൗശീതകം പൈങ്ക്യം സുയജ്ഞകം ഭരദ്വാജം മഹാപൈങ്ക്യം ഐതരേയവും അപ്പടി മഹൈതരേയം സൗജാമി ശാകലം ഭാഷ്കളം തഥാ ഔദവാഹിയും ഔവണ്ണം അശ്വലായനവും തഥാ സുജാതവക്ത്രവും മറ്റും നിർമ്മിച്ചുള്ള ഋഷീന്ദ്രരും ഏവരും തൃപ്തരാകട്ടെ എന്ന്. ആ ഒരു വരിയിലെത്തിയാൽ മതി. ഏവരും തൃപ്തരാകട്ടെ എന്നാ പറഞ്ഞിട്ടൊന്ന് തർപ്പണം ചെയ്ത് നോക്കൂ. അപ്പൊ ഈ ഏവരിൽ ഇവരൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടായാൽ കുറെ കൂടി നന്നായി എന്ന് മാത്രം. അപ്പോ ഏവരും തൃപ്തരാകട്ടെ എന്നു ചെയ്യുക തർപ്പണം അപുത്രരായൻ കുലത്തിൽ മരിച്ചുള്ളവരൊക്കെയും. ഇതാണ് മമത വിട്ട് പ്രീതികരം എന്ന് പറയുന്നത്. എൻ്റെ കുടുംബത്തില് അപുത്രരായൻ പുത്രന്മാരില്ലാതെ കണ്ട് മരിച്ചിട്ടുള്ളവർ, മരിച്ചുള്ളവരൊക്കെയും തൃപ്തരാകട്ടെ ഈ വസ്ത്രം പിഴിഞ്ഞൊരുതകത്തിനാൽ. ഓ, ഞാൻ ഉടുത്ത വസ്ത്രം അല്ലെങ്കിൽ ഞാൻ വള്ളത്തിൽ മുക്കി തലതോർത്താൻ പിഴിയുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന വെള്ളം ഈ പറയുന്നവർക്കൊക്കെ ഉദകക്രിയായി തീരട്ടെ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ വേറെ ഒരു ഇതിലും കാണില്ല, വിശ്വാസ പ്രമാണത്തിലും കാണില്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ സനാതന ധർമ്മം എന്തുമാത്രം വിശിഷ്ടമായിട്ടുള്ളതാണ്. ഞാനതൊക്കെ പറയട്ടെ, എനിക്ക് പറയാൻ വാക്കുകളില്ല.
ഈശ്വര ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ അറിയണ പല ആൾക്കാരും ഇതുപോലെ ഉണ്ട്, ഇതിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അറിവ് അറിവ് പല തരത്തിലുണ്ട്. സ്കൂളിൽ പോയിട്ടുള്ള അറിവല്ല നമുക്ക് വേണ്ടത്, കോളേജിൽ പോയിട്ടുള്ള അറിവല്ല വേണ്ടത്. ശാസ്ത്ര രീതി കാണാനുള്ളൊരു കണ്ണുണ്ടായാൽ അത് വലിയൊരു കാര്യമാണ്. അതില്ലാതെ മറ്റുള്ളതൊക്കെ ഉണ്ടായിട്ട് അതിന് കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വസ്ത്രം പിഴിഞ്ഞൊരു ദഗത്തിനാൽ ഇതാണ് ഇതാണ് ആ ബ്രഹ്മയജ്ഞത്തിൻ വിധിയെന്നു ധരിക്കുക. അപ്പം ഈ ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ വലിയ ഇടുത്ത പൊന്താത്ത സാധനമൊന്നുമല്ല. അവരവർ കുളിക്കുന്ന കുളിമുറിയിലെ വാഴത്തടത്തിലാണെങ്കിലും തെങ്ങുംതടത്തിലാണെങ്കിലും ശരി, അല്ല സുപ്പീരിയർ ക്വാളിറ്റി ബാത്റൂമിലാണെങ്കിലും ശരി, മൂന്ന് കുത്ത് വെള്ളമെടുത്തിട്ട് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ പിന്നെ എടുത്തിട്ട് ലോകാസമസ്തോ ഭവന്തു സർവരും ഈ പ്രപഞ്ചത്തിൽ ആദിവ്യാധികൾ അനുഭവിക്കുന്ന എല്ലാ എന്താണോ പറയുക, ഈ ഗതി കിട്ടാതെ കണ്ട് അലയുന്ന ഭൂതപ്രേത പിശാചുക്കൾക്ക് എല്ലാവർക്കും ഈ ഭൂമണ്ഡലത്തിൽ ഗതി കിട്ടാതെ കണ്ട് മരിച്ചിട്ടുള്ള ജീവജാലങ്ങൾക്കൊക്കെ കൂടി ഇതാ ഒരു തുടം വെള്ളം അർപ്പിച്ചാൽ അതിൻ്റെ അതിൻ്റെ ഒരു മാനസികാവസ്ഥ ആര് മനസ്സിലാക്കും? അവരവരുടെ ഉള്ളിലുള്ള ബ്രഹ്മം മനസ്സിലാക്കും. അപ്പോ കണ്ട മുള്ളു മാറ്റിയിട്ടാ കാണാത്ത മുള്ള് കൊള്ളില്ല എന്ന് പറയുന്ന പോലെ ആ ചൈതന്യം നമ്മൾക്ക് കുറെ കൂടി സുതാര്യമായ രീതിയിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾക്ക് തരും. ആ കരുത്ത് ആവോളം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കുട്ടിക്കാലം മുതൽക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഇന്റർകാസ്റ്റ് മാരേജിൽ നിന്നുണ്ടായിട്ടുള്ള അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾക്ക് പൂവ് പൂവ് പോലെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതിലൊന്നും മനസ്സ് ഈശ്വരനിൽ നിന്ന് വ്യതിചലിക്കാതെ കണ്ടിരിക്കാനുള്ള വിഭവങ്ങൾ അന്നന്ന് ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആചാരനായതല്ല, അതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനെയാണ് ഞാൻ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇതാണ് ബ്രഹ്മയജ്ഞത്തിൻ വിധിയെന്നു ധരിക്ക നീ, ഈ ഉത്തമം ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കുന്ന സാധകൻ. ഇവിടെ വല്ല കാശിന് വല്ല ആവശ്യമുണ്ടായോ? ഒരു തുടം വെള്ളമെടുത്തിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞ് ഒഴിക്കാൻ പൈസ വേണോ? ഇതാണ് ബ്രഹ്മയജ്ഞം. ഇതറിയാതെ കണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണു ആലോചിച്ച് നോക്കൂ. അപ്പൊ ഭാവത്തിനാണ് വില, ഭാവം നമ്മുടെ മനസ്സിലുള്ള ഭാവം. ഈ ഉത്തമം ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കുന്ന സാധകൻ സർവവേദാംഗ പാഠത്തിൻ ഫലം. അയാൾക്ക് സർവവേദാംഗം പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിച്ചു കൊടുത്തലാവും. ഫലം പ്രാപിച്ചിടും ദൃഢം വൈശ്വദേവം പിന്നെ നിത്യ ശ്രാദ്ധവും ചെയ്തു നരദ. ഈ നിത്യശ്രാദ്ധം എന്ന് പറഞ്ഞ എന്താ, ഞാൻ പറഞ്ഞില്ലേ ഒരു പിടി അരി വെള്ള ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് ഒരു ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആദ്യം കല്ലിൻ്റെ മുകളിൽ ശുദ്ധോദകം സമർപ്പയാമി, അത് എൻ്റെ കൈകൊണ്ട് ഒരു പീടുണ്ടാക്കി അങ്ങനെ തഴുകിയിട്ട് പീഠം സമർപ്പയാമി, അത് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ ശുദ്ധോദകം സമർപ്പയാമി, പിന്നെ ഈ അരിമണി വയ്ക്കുക മനസ്സുകൊണ്ട്. ഈ ലോകത്തിൽ ഗതി കിട്ടാത്തവരുടെയൊക്കെ ഗതിക്ക് പാത്രീഭൂതരായവട്ടെ, വഴി കാട്ടട്ടെ. ഇപ്പം നമ്മൾ ഈ പിന്നെ പിണ്ടം വയ്ക്കുന്നുണ്ടല്ലോ, ആ ഭാവം അതാണ്.
അപ്പൊ ഇതൊരു ഭാവമാണ്, അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ വൈശ്വദേവം പിന്നെ നിത്യശ്രാദ്ധവും ചെയ്തു നാരദ അന്നദാനാദി അതിഥികൾക്ക് നിത്യം നടത്തണം. അന്നദാനം എല്ലാവരും ചെയ്യണം, അതാണ്. അത് വലിയ സദ്യയൊന്നും വേണ്ടേ, വലിയ സദ്യയൊന്നും വേണ്ട. ഈ ഒരു പിടി അരി വെക്കണത് അല്ലെങ്കിൽ ഒരു പിടി ചോറ് കാക്കയ്ക്ക് കൊടുക്കണ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ പണ്ടത്ത്. അതൊക്കെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് ഒരു പിടിയല്ല, എന്തൊക്കെയോ ചെയ്യാനുള്ള കഴിവുകളുണ്ട്, പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കണില്ല. ആരും നമ്മളെ നിർദ്ദേശിച്ചിട്ടില്ല, ആരും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല, അതാണ് അവസ്ഥ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടാവും, ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു ദിവസം വെച്ചാൽ മൂന്ന് ദിവസം വയ്ക്കാറില്ല, ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് കഴിക്കുകയാണ്, സാരമില്ല. നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ, ആ നിങ്ങൾ കഴിക്കുന്നത് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് തെക്ക് ഭാഗത്ത് വയ്ക്കുക, നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത്. കാരണം ഈ തെക്ക് ഭാഗത്താണ് യമാലയത്തിൻ്റെ സ്ഥാനം, അവിടെയാണ് പിതൃദേവതകൾ. ആ പിതൃദേവകൾ സന്തോഷിച്ചാൽ അല്ല അത് പിതൃ നമ്മുടെന്നല്ല, പിതൃക്കളെന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരൊക്കെ പിതൃക്കളാ, അറിഞ്ഞവരും അറിയാത്തവരും, നമ്മൾക്ക് അറിയാത്തവർ. ഇപ്പൊ ഒരേ പേരിലുള്ള വീടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തല്ലിപ്പിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു എന്താന്നാ പറയാ, ഒരു കണക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ അവരൊക്കെ നമ്മുടെ ആൾക്കാരാവും, അതാ പറയാൻ കാരണം. അപ്പൊ എന്തായി, അന്നദാനാദി അതിഥികൾക്കും നിത്യം നടത്തണം, ഗോക്കൾക്ക് ചോറുരുളകൾ, ഗോക്കൾക്ക് പശുക്കൾക്ക് ഇച്ചില് കൊടുക്കരുത്, അത് കൊടുത്തവരൊക്കെ നശിക്കും, നശിച്ചിട്ടുണ്ട്, അതറിയില്ല അവർക്ക്. അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരോപാസനയെ പറ്റിയിട്ടുള്ള അറിവ് വേണ്ടേ, അത് വായിച്ചാലല്ലേ അറിയുള്ളൂ. കാരണം കാമധേനു ആണത്, അതിനെ അതിനെ കുളിപ്പിച്ച് പിന്നെ ചന്ദനും മഞ്ഞളും സിന്ദൂരൊക്കെ തൊടിയിക്കണ സാധനത്തിന് നമ്മൾ വളിച്ച സാധനങ്ങൾ കൊടുക്കാൻ പാടുമോ, പാടില്ല. കാമധേനു ആണോ, അത് മനസ്സിലാക്കണം. അപ്പൊ ഗോക്കൾക്ക് ചോറുരുളകൾ നൽകി ബ്രാഹ്മണരോ തുടൻ, ബ്രാഹ്മണരെ എങ്ങനെ കാല് കഴിച്ച് ഊട്ടണു, അതേ ഭാവം വേണം പശുക്കളെ ആരാധിക്കാൻ സനാതന ധർമ്മത്തില്. പശുവിനെ കൊല്ലുക എന്നുള്ളത് ഏറ്റവും പാപമായിട്ട്, കാരണം എന്താ, പശു നമ്മൾക്ക് എന്താന്നാ പറയാ, എന്തൊക്കെ തരണു, പാല് തൈര് വെണ്ണ നെയ്യ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പശു മരിക്കണത് വരെ അതിൻ്റെ മൂത്രവും അതിൻ്റെ ചാണകവും നമ്മൾക്ക് ഔഷധമായിട്ടും വളമായിട്ടും തരുന്നുണ്ട്. മനുഷ്യൻ്റെ മൂത്രവും വളവും ഔഷധമല്ലല്ലോ. ഏയ് ടാറ്റയാണ്, ബിർളയാണ്, ഞാൻ ആചാര്യനാണ്, അല്ലെങ്കിൽ എനിക്ക് സിക്സ് ബാങ്കിലുണ്ട് എന്ന് പറഞ്ഞാലും അത് സംഭവിക്കില്ല. ഇതിനുള്ളൊരു വിവേക ബുദ്ധിയെങ്കിലും നമുക്ക് വേണ്ടേ. പശുക്കളെ ബഹുമാനിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു പാപമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഗോക്കൾക്ക് ചോറുരുളകൾ നൽകി ബ്രാഹ്മണരൊത്തുടൻ പകലഞ്ചാമത്തെ ഭാഗത്തിങ്കൽ ചെയ്യുക ഭോജനം. അപ്പോ വെൻ ടു ഈറ്റ് പറയുന്നുണ്ട്. വേർ ടു എന്താ പറയാ, വെൻ ടു ഗോ ഔട്ട്, ഇതെപ്പോ വായിക്കണം, എപ്പോ പഠിക്കണമെന്നൊക്കെ അപ്പൊ പറഞ്ഞേണ്ടേ. അപ്പോ വെൻ ടു ഈറ്റ്, പകൽ അഞ്ചാമത്തെ ഭാഗത്തിങ്കൽ ചെയ്യുക ഭോജനം. അതായത് പകലിനെ 12 എന്താന്നാ പറയാ, 12 മണിക്കൂറുണ്ടല്ലോ, ആ 12-ൽ 5-12 മണിക്ക് ആഹാരം കഴിക്കണം എന്നാ. അങ്ങനെയാണ്. അപ്പോ പകൽ 5-ാമത്തെ ഭാഗത്തിങ്കൽ ചെയ്യുക ഭോജനം, 6-ഉം 7-ഉം വിഭാഗത്തിൽ പുരാണാദി പഠിക്കുക, 8-ഇങ്കലോ ബാഹ്യയാത്ര, സായം സന്ധ്യ അനന്തരം. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്, എപ്പോ നമുക്ക് പുറത്തു പോവാം, എപ്പോ നമ്മൾ പുരാണങ്ങൾ പഠിക്കണം, എപ്പോ നമ്മള് സായം സന്ധ്യയ്ക്ക് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ
യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കുക. ഇനി സായന്ധന വിധിയോദാം ഞാൻ കേൾക്കാ നാരദ, ഇതാ അതെ ഇതാചരിക്കുകിൽ പാരം പ്രസാദിക്കും ജഗന്മയി. അതായത് സായന്ധന വിധി വേണ്ട മാതിരി ചെയ്യുകയാണെങ്കിൽ ആരെ, ജഗന്മയായിരിക്കുന്ന ദേവി പ്രസാദിക്കുന്ന പറഞ്ഞത് അവിടെ നിർത്താം. ഏവർക്കും മഹാദേവിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.